സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ചൊവ്വാഴ്ച വരെ കനത്ത മഴ ഉണ്ടാകും. ബംഗാൾ ഉൾക്കടലിൽ മറ്റന്നാൾ ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനന്തൻ, ചൊവ്വാഴ്ച വരെ മഴ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രതയൊക്കെ എങ്ങനെ അനുമാനിക്കാം? ഏതൊക്കെ ജില്ലകൾ മലയോര തീരദേശ മേഖലകളിലെ അവസ്ഥ ഇതൊക്കെ വിവരിക്കുന്നുണ്ടോ? പ്രതീക്ഷ, സംസ്ഥാനത്ത് ഇന്നു മുതൽ വരും ദിവസങ്ങളിലും മഴ തുടരും. എന്നാൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ എവിടെയുമില്ല. ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലർട്ട് ഇല്ല. ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും മുന്നറിയിപ്പില്ല. അതേസമയം തന്നെ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും വ്യാപകമായ മഴയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഇന്ന് ഈ പശ്ചിമഘട്ട മേഖലകളിൽ വ്യാപകമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും ഉണ്ട്. പക്ഷേ അതിതീവ്ര മഴ എവിടെയും ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രവചനം, അത് ആശ്വാസകരമാണ്. ഈ ന്യൂനമർദ്ദപാത്തി ഈ തെക്കൻ തീരത്ത്, പ്രത്യേകിച്ച് കേരള തീരത്ത് നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കാറ്റിൻ്റെ പടലം, അതായത് കാലവർഷത്തിന് ശക്തി പകരുന്ന കാറ്റിൻ്റെ പടലവും കേരള തീരത്തുണ്ട്. ഇതാണ് കാലവർഷം ഈ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വരെ മഴ ഉണ്ടാകും എന്നുള്ള പ്രവചനത്തിന് ആധാരമായിട്ടുള്ളത്. അതിനൊപ്പം തന്നെ 7-ാം തീയതി, അത് മറ്റന്നാൾ, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യത ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അതിൻ്റെ സ്വാധീനത്തിലും കേരളത്തിൽ വ്യാപകമായ മഴയുണ്ടാകും. പക്ഷേ നിലവിൽ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യം, അതിതീവ്ര മഴയ്ക്ക് എവിടെയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. വ്യാപകമായ മഴയുണ്ടെങ്കിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ പറയുമ്പോഴും അതിതീവ്ര മഴ എവിടെയും ഇല്ല. പക്ഷേ ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടാകുന്നത്. ഈ മേഖലയിലാണ് ഇന്നലെ മുതൽ തന്നെ ഒരു വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നത്. അതിനൊപ്പം തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ ഇന്ന് മഴ പെയ്യുന്നത് അണക്കെട്ടുകൾക്ക് അത്ര നല്ലതല്ല. നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്.